കുഞ്ഞുങ്ങളിൽ കോവിഡ് വരുമ്പോൾ അത് നമ്മളെങ്ങനെയാണ് തിരിച്ചറിയുന്നത് അതേക്കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് മുൻകരുതൽ എടുക്കേണ്ടത് എന്നാണ് നമ്മളിന്ന് ആലോചിക്കുന്നത് നമുക്കറിയാം മിക്കപ്പോഴും നമ്മൾ കുടുംബത്തിലാരെങ്കിലുമൊക്കെ കോവിഡ് പോസിറ്റീവായി അവരിൽ നിന്ന് പകർന്നു കിട്ടിയിട്ടാണ് കുട്ടികളിൽ കിട്ടുന്നത് അവർ പുറത്തേക്കധികം പോകുന്നില്ല സ്കൂളിലേക്കൊന്നും പോകുന്നില്ലാത്തത് കൊണ്ട് തന്നെ കുടുംബാന്തരീക്ഷത്തിൽ നിന്നാണ് പകർന്നു കിട്ടുന്നത് അപ്പോൾ വീട്ടിൽ ആരെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഈ കോവിഡിന് സാധ്യമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വരുമ്പോൾ പലപ്പോഴും അതാണോ എന്ന് സംശയിക്കണം പക്ഷേ അപൂർവം ചില അവസരങ്ങളിൽ നമ്മൾ ഇതര അസുഖങ്ങളും കുട്ടിക്ക് വരാം എന്നുള്ള സാധ്യതയും കൂടി മനസ്സിൽ വെക്കണം എന്തൊക്കെയാണിപ്പോൾ രോഗലക്ഷണങ്ങൾ കോവിഡിൻ്റേതായിട്ട് കുട്ടികളിൽ വരുമ്പോഴുള്ളത് നേരത്തെ തന്നെ പ്രായമുള്ളവരിൽ രോഗം പകർന്നു കിട്ടിയാൽ എൺപത്തഞ്ച് ശതമാനം കേസുകളിലും വലിയ രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന നമ്മളെ കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിലും കൂടുതലാണ് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കേസുകളിലും രോഗാണുവിനെ ഏറ്റുവാങ്ങി ഒരു ലക്ഷണങ്ങളും ഇല്ലാതെ മാറിപ്പോകുകയാണ് പതിവ് ഒരു ഒരഞ്ച് ശതമാനം കേസുകളിലൊക്കെ മാത്രമാണ് രോഗാണു കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നത് അതിൽ മിക്കതും വളരെ ലഘുവായ ലക്ഷണങ്ങളാണ് തീവ്രതയിലേക്ക് പോകുന്നത് ഒരു രണ്ട് ശതമാനത്തിൽ താഴെയാണ് കേസുകൾ ലക്ഷണങ്ങൾ ഉണ്ടാവുന്ന ഈ ചെറിയ ശതമാനത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവാറ് നമ്മൾ സാധാരണ കാണാറുള്ള ജലദോഷ പനി അതും ഇതും തമ്മിൽ വേർതിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം മിക്കപ്പോഴും കാണുന്നത് പനി ചിലപ്പോൾ ചെറിയൊരു മൂപ്പലിപ്പ് ഒന്ന് ചുമ ചെറിയൊരു തൊണ്ടവേദന ഇത്തിരി ക്ഷീണം ചിലപ്പം ആഹാരം കഴിക്കുന്നതെന്ന് ഒന്ന് കുറയാം അപ്പോൾ അവർക്കും രുചിയില്ലായ്മയും മണമില്ലായ്മയും ഒക്കെ അവർക്കും ഉണ്ടാകുന്നുണ്ട് ചിലപ്പം അതേക്കുറിച്ച് അവർ ചെറിയ വീട്ടിലാകുമ്പോൾ അത് പറയുന്നില്ല ആഹാരം കഴിക്കുന്നതൊന്ന് കുറയുന്നു മിക്കപ്പോഴും കേസുകളിൽ വയറിളക്കം ഉണ്ടാവാറുണ്ട് ചിലപ്പം ഛർദി ഉണ്ടാവാറുണ്ട് അത് മുമ്പും ഉണ്ടായിരുന്നു പക്ഷേ ഇക്കൊറിയത്തെ രണ്ടാം തരംഗത്തിൽ കുറച്ച് കൂടുതലാണ് ഈ വയറിളക്കത്തിൻ്റെയും വയറുവേദനയും കാര്യം ഈ ഒരു കാര്യം ചിലപ്പം സാധാരണ ജലദോഷമായിരിക്കാമെങ്കിലും നമ്മുടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ അതേക്കുറിച്ച് നമ്മൾ ഒന്ന് മനസ്സിൽ ഉണ്ടാവണം കോവിഡ് തന്നെ ആവാനുള്ള സാധ്യത ഇത്തരം കേസുകളിൽ നമ്മൾ വീട്ടിൽ തന്നെ പരിചരിക്കുകയാണ് അഭികാമ്യം ഈ കാണുന്ന കേസിനെ പെട്ടെന്ന് നമ്മൾ ആശുപത്രിയിലേക്ക് കൊണ്ടു ചെല്ലുന്നതിന് മുമ്പ് പക്ഷേ നമ്മൾ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണം അവരുമായി ബന്ധപ്പെടണം ഇപ്പോൾ രോഗം അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നതാണ് അഭികാമ്യം ചിലപ്പോൾ അങ്ങനെ പ്രായോഗിക തലത്തിൽ ചിലപ്പം അത്രയും ചെയ്യാൻ പറ്റില്ല പക്ഷേ വീട്ടിൽ ഒരാൾ ഒരാളുണ്ടാകുമ്പം ഇത്തരം ലക്ഷണങ്ങൾ കാണുമ്പം അതുതന്നെ ആയിരിക്കാനാണ് സാധ്യത എന്നുള്ള നിലയിൽ നമ്മൾ കണക്കിലെടുക്കുക നമ്മൾ അഥവാ ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് ഈ കുട്ടിക്ക് പോസിറ്റിവിറ്റി പോസിറ്റീവ് ആവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കരുത് അപ്പോൾ രോഗി കൊച്ചിനെ നോക്കുന്ന രക്ഷിതാവ് ആരാണോ അവർ ആ കൊച്ച് മറ്റ് കുടുംബാംഗങ്ങളുമായിട്ട് ഇത്തിരി ഒന്ന് അകലം പാലിച്ച് വീടിന് പുറത്തേക്ക് പോയിട്ട് കുട്ടി കളിക്കുന്നതോ മറ്റുള്ളവർക്ക് അടപഴകുന്നതോ ഉണ്ടാവരുതെന്ന് ശ്രദ്ധിക്കുക കാരണം നമ്മുടെ കണ്ണിലവർ കൊച്ചാണ് പക്ഷേ ഈ കൊച്ചിൽ നിന്നും രോഗാണു പ്രത്യേകിച്ചും പ്രായമായവരിലേക്ക് ബാധിക്കുകയാണെങ്കിൽ ഗൗരവമായിട്ട് മാറും അപ്പോൾ ടെസ്റ്റ് ചെയ്യുകയാണ് അഭികാമ്യം അഥവാ ടെസ്റ്റ് ചെയ്യാൻ ഉള്ള സാധ്യതയില്ല പ്രായോഗികത പറ്റുന്നില്ലെങ്കിൽ കോവിഡ് എന്നുള്ള നിലയിൽ തന്നെ കണക്കാക്കിക്കൊണ്ടായിരിക്കണം അതിനെ പരിചരിക്കുന്നത് ഞാൻ പറഞ്ഞു കോവിഡിൻ്റെ ചികിത്സയുടെ മിക്ക കേസുകളിലും ഇന്ന് നമ്മൾ ഹോം മാനേജ്മെൻറ്റാണ് വീട്ടിലെ അത്രേ ആവശ്യമുള്ളൂ കുട്ടിയുടെ എല്ലാ കാര്യത്തിൻ്റെ ഇകത്തും ആശുപത്രിയിലേക്ക് പോകണ്ട ഇപ്പോൾ വീട്ടിൽ മാറിയിരിക്കാൻ സാധ്യതയില്ലാത്തവർക്കാണെങ്കിൽ നമ്മൾ ആരോഗ്യ സംവിധാനം കോവിഡ് കെയർ സെൻറ്റർ എന്ന് പറഞ്ഞ സ്ഥലം ഈ സ്ഥലത്തേക്ക് മാറ്റിയിട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളും നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ചെയ്തു തരും കോവിഡ് ഇങ്ങനെ ആവാൻ സാധ്യതയുള്ള കേസുകൾ നമ്മൾ വീട്ടിൽ പരിചരിക്കുമ്പോൾ ചില കാര്യങ്ങൾ അറിയണം ആരോഗ്യ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സംവിധാനങ്ങളുണ്ടാവണം ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ പോകാനുള്ള യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാവണം രോഗി പരിചരണത്തിന് കുട്ടിയുടെ പരിചരണത്തിന് വേണ്ട രക്ഷിതാവ് ഉണ്ടാവണം അത് അസുഖമുള്ളവരാണ് ആരോഗ്യമില്ലാത്തവരാണ് അങ്ങനെ സംവിധാനം ഇല്ലെങ്കിൽ അതിനുള്ള സംവിധാനം നമ്മൾ വേറെ കണ്ടെത്തേണ്ടി വരും ഏറ്റവും പ്രധാനമുള്ള കാര്യം ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ചില ഡേഞ്ചറസ് സയൻസ് റെഡ് ഫ്ലാഗ് സയൻസ് അന്ന് ഈ രക്ഷിതാവ് അറിയണം ഈ കൊച്ച് സാധാരണഗതിയിൽ പ്രത്യേകിച്ച് ഓരോ ചികിത്സയുടെ ആവശ്യമില്ല ആഹാരങ്ങൾ സാധാരണ പോലെ കൊടുക്കുന്നു പനിയുണ്ടെങ്കിൽ പാരസ്റ്റമോൾ കൊടുക്കുന്നു അതിലപ്പുറത്തുള്ള മരുന്നുകളൊന്നും കൊടുക്കുന്നില്ല എങ്കിലും എപ്പോഴാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് എപ്പോഴാണ് ഈ പറഞ്ഞ കുട്ടിയുടെ കാര്യം ചിലപ്പം നമ്മൾ തീവ്രാവസ്ഥയിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ നേരത്തെ തിരിച്ചറിഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടത് എന്തൊക്കെ രോഗ ലക്ഷണങ്ങളാണ് തീവ്രതയിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിലുള്ള റെഡ് ഫ്ലാഗ് സയൻസ് അത് ഏറ്റവും പ്രധാനമുള്ളത് കുട്ടിയുടെ ശ്വാസഗതിയാണ് ഇപ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്തതിന് ശേഷം പ്രത്യേകിച്ചും ശ്വാസം ഒരു നിമിഷത്തിൽ എത്ര എണ്ണമുണ്ടെന്ന് നമ്മൾ റെസ്റ്റ് എടുക്കുമ്പം നോക്കണം ചെറിയ കുട്ടി രണ്ട് മാസത്തിന് താഴെയുള്ള കുട്ടി അറുപതിനു തവണയ്ക്ക് മേലെ ഒരു മിനിറ്റിൽ ഒരു വയസ്സിനും രണ്ട് മാസത്തിന് ഇടയിലുള്ള കുട്ടി അമ്പത് തവണക്ക് മേലെ ഒരു മിനിറ്റിൽ ഒരു വയസ്സിനും അഞ്ച് വയസ്സിന് ഇടയിലുള്ള കുട്ടി നാൽപ്പത് തവണക്ക് മേലെ അഞ്ച് വയസ്സിന് മേലുള്ള കുട്ടി മുപ്പത് തവണമേലെ ഒരു നിമിഷത്തിൽ ശ്വാസം വലിച്ചു വിടുന്നുണ്ടെങ്കിൽ അത് ശ്വാസത്തിനുള്ളൊരു ചെറിയ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ ശ്വാസം ബുദ്ധിമുട്ടി വലിക്കുന്നുണ്ടോ ഒരു ശബ്ദത്തോടു കൂടി കൂടി വലിക്കുന്നുണ്ടോ എങ്കിലൊക്കെയും ശ്രദ്ധിക്കേണ്ടതുണ്ട് പൾസ് ഓക്സിമീറ്റർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പൾസ് ഓക്സിജനേഷൻ എത്ര ഉണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മേലെയാണോ തൊണ്ണൂറ്റിനാലിലും ഇടയിലാണോ അതിന് താഴെയാണോ തൊണ്ണൂറ്റി നാലോ അതിന് താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും അതും ഒരു കാരണമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അപ്പം ഈ രണ്ട് പ്രധാന കാര്യങ്ങൾ നമ്മൾ നോക്കണം പറ്റുമെങ്കിൽ ഒരു ഒരു പുസ്തകത്തിൽ ഒരു ചാർട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട് ഡേറ്റ് സമയം അതോടുകൂടി ഈ പറഞ്ഞ പനിയുണ്ടോ എത്ര ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടായി എന്ന് അളക്കാൻ പറ്റുമെങ്കിൽ എത്ര തവണ ശ്വാസം വലിച്ചു വിടുന്നു ശ്വാസം വലിക്കുന്നതിന് പ്രയാസമുണ്ടോ പൾസോക്സിൻ പറ്റുവെച്ച് ഓക്സിജൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഇതര ഒരു ഡേഞ്ചറസ് സയൻസ് എന്നൊക്കെയാണ് ഒന്ന് കുട്ടി വാടി വാടിത്തളർന്നു പോകുന്ന രീതി കൂടുതൽ ഉറക്കമാവുന്നു ഉണരുന്നില്ലയാണ് ഡ്രൗസിനെസ് കുട്ടി വലിച്ചു കുടിക്കുകയും മലപ്പാലൊക്കെ കുടിക്കുകയും മറ്റു ആഹാരങ്ങൾ കഴിക്കുകയും ചെയ്യും കുട്ടി ആഹാരം കഴിക്കുന്നത് കുറവാണ് വലിച്ചു കുടിക്കുന്നില്ല വയറിളക്കം പതിവിനും കൂടുതലായിട്ട് പോകുന്നു മൂത്രത്തിൻ്റെ അളവ് കുറയുന്നു പനി മരുന്ന് കൊടുത്തിട്ടും മാറാത്ത രീതിയിൽ കഠിനമായ പനി പ്രത്യേകിച്ചും മൂന്ന് നാല് ദിവസത്തിനപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന പനി പിച്ച് വരുന്നത് അത്തരത്തിൽ എന്തെങ്കിലും കൂടിയ ഗൗരവമുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയും ഈ ചികിത്സാ സംവിധാനത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യണം ഭക്ഷണം കൊടുക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് പഥ്യമൊന്നുമില്ല നന്നായിട്ട് ആഹാരത്തിൻ്റെ അത് വെള്ളം ഉപ്പ് ഉള്ള നമ്മൾ കഞ്ഞിയാണെങ്കിൽ കഞ്ഞി നന്നായിട്ട് വെള്ളം കുടിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ മറ്റുള്ള സമീകൃത ആഹാരങ്ങളെല്ലാം കൊടുക്കാം കുട്ടി ഇപ്പം ഇറച്ചി വേണം മീൻ വേണം പറയുകയാണെങ്കിലും കഴിക്കുകയാണെങ്കിലും അതിനും കുഴപ്പമില്ല അതും സാധാരണ രീതിയിൽ കൊടുക്കാം മരുന്നുകൾ പനിയില്ലെങ്കിൽ വെറുതെ മരുന്നിൻ്റെ ആവശ്യമില്ല പാരസെമോളിന് കൊടുക്കേണ്ട ആവശ്യമില്ല പനി ഉണ്ടെങ്കിൽ മാത്രം പാരസെമോൾ അതല്ലാത്ത പ്രത്യേകിച്ചൊരു മരുന്നിൻ്റെയും ആവശ്യം ഇല്ല അപ്പോൾ എത്രയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ആശുപത്രി പോകേണ്ടതുള്ളൂ ഈ പറഞ്ഞ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കേസുകളിലും ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ കുട്ടിയുടെ രോഗവിമുക്തി ഉണ്ടാവും